വെൽക്കം ടു ഫുഡ് അറ്റാക്ക്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല നാടൻ ചെമ്പിനെ നാടൻ രീതിയിൽ തേങ്ങ കൊത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ നാരൻ ചെമ്പിനെ ക്ലീൻ ചെയ്തെടുക്കുക. എടുത്തതിന് ശേഷം ഒരു ബോൾ എടുക്കുക. ആ ബോളിൻ്റെ അകത്തേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്പിന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ അകത്തേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങൾ കാണുന്നത്. താളിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, സവാള, വെളുത്തുള്ളി, കൊമ്പ്, അതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പില, പിന്നെ മുളക് പൊടി, ഉപ്പ്, മസാലപ്പൊടി, കുറച്ച് ഉലുവ, ഇത്രയും സാധനം കൂടി ഇതിൻ്റെ അകത്തോട് ആഡ് ചെയ്തിട്ട് കൊടുക്കണം. ഫസ്റ്റ് ഉപ്പിടുന്നു, ഉപ്പിട്ടതിന് ശേഷം അതിൻ്റെ പുറകെ നമ്മൾ ആവശ്യത്തിനുള്ള മസാല കുറച്ചിടുന്നു. മസാല ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വേറെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് മുളക് പൊടി ആഡ് ചെയ്യുക. മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം താളിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കൊമ്പോ എല്ലാം കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ലേശം വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കുക. ഈ വിനാഗിരി കൂടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് പെരട്ടി വെക്കണം. ആ ഒരു മിക്സിൽ ഈ സാധനത്തിലേക്ക് എല്ലാ മസാലയും ഇറങ്ങിച്ചെല്ലണം. ആ ചെമ്മിന് അത് അവിടെ ഇരുന്നിട്ട് ഡ്രൈ ആയി വന്നു ഒന്ന്. ഓക്കെ, അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മസാലയൊക്കെ പിടിച്ചൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അടപ്പ് അങ്ങോട്ട് ഓണാക്കുക. ഓണാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ പാൻ വെക്കുക. പാൻ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ വെളിച്ചെണ്ണ നന്നായിട്ട് ഒന്ന് ചൂടായി വരും. ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ രണ്ട് കറിവേപ്പില അങ്ങ് വെച്ചു കൊടുക്കുക. ഈ കറിവേപ്പില എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ മൂത്ത് ആ സ്മെല്ലൊക്കെ വന്ന് തുടങ്ങും. സ്മെല്ല് വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചെമ്മൻ ആഡ് ചെയ്യാം. ചെമ്മൻ ആഡ് ചെയ്തിട്ട് പരത്തി വെച്ച് വേണം നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കറക്റ്റായിട്ട് ഈക്വലായിട്ട് എല്ലാ ഭാഗത്തും അതിൻ്റെ ഒരു തീ ചെല്ലത്തക്ക രീതിയിൽ, ചൂട് ചെല്ലത്തക്ക രീതിയിൽ ഒരേപോലെ വേണം നമുക്ക് ഈക്വലായിട്ട് എടുക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ചെമ്മിൻ ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. റബ്ബർ പോലെ അത് വരരുത്. നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് മാക്സിമം ചെയ്യുക. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് ആഡ് ചെയ്യുന്ന ഒരൈറ്റാണ് ഇത്, തേങ്ങാക്കൊത്ത് എന്ന് പറയും. തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യുന്ന ചെമ്മിൻ ഫ്രൈക്ക് വേറൊരു ഫീല്, ടേസ്റ്റ് തന്നെയാണ്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചൂട് ചോറിൻ്റെ കൂടുതൽ കഴിക്കാനായിട്ട് വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ചെമ്മിൻ്റെ അകത്തേക്ക് തേങ്ങ കൊത്തി ഇതേപോലെ സ്പ്രെഡ് ചെയ്തിരുന്നു. സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം അതൊന്ന് ആ ഒരു ചൂടിൽ വേഗം വെക്കണം. അങ്ങനെ വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നൈസായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോഴേ അതിൻ്റെ അകത്തേക്ക് എല്ലാത്തിലേക്കും ആ ഒരു ഗ്രേവിയേ പിടിക്കത്തുള്ളൂ. ഇതിന് നമ്മൾ ഗ്രേവിയാക്കി എടുക്കാനല്ല പോകുന്നത്, ഇത് ഫ്രൈ ചെയ്തെടുക്കാനാണ് നമ്മൾ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും മസാലാസ് കുറവുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ചൊരു ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ, കുറച്ച് എരിവൊക്കെ ആഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ട് ഇതിനെ ഫ്രൈ ആക്കാനായിട്ട് വരട്ടി വേണം എടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ഫ്രൈ ആക്കുന്നതിൻ്റെ ഒരു പ്രൊസീജിയറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലാസ്റ്റ് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അതായത് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം കഴിക്കാനായിട്ട് ബെറ്റർ ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം കുറച്ച് സവാളയും കുറച്ച് മല്ലിയിലും കൂടെ ആഡ് ചെയ്യുക. മല്ലിയിലും കൂടെ ആഡ് ചെയ്യുന്ന ശേഷം ഇതേപോലെ ചിക്കി എടുക്കുക. ചിക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സാധനം ഏകദേശം സെറ്റാകും. ഈ ഒരു ഐറ്റം കഴിക്കുക എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിട്ടുള്ളതാണ്. ഇത് നമുക്കൊരു ബോളിൻ്റെ അകത്തേക്ക് മാറ്റാം. ബോളിൻ്റെ അകത്തേക്ക് മാറ്റി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ലെവൽ വേറെ ഫീൽ തന്നെയാണ്. കണ്ടില്ലേ, ആ ഒരു ഐറ്റം നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ തന്നെ വായി വെള്ളം വന്നു. അമ്മാതിരി ഒരു ഐറ്റമാണത്. ഏകദേശം നല്ലൊരു റിച്ച് ലുക്കുള്ള ഒരു ഫുഡ് ഐറ്റമാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ഈ സാധനം വേറെ ലെവൽ തന്നെയാണ്. കുറച്ച് മീൻകറിയും കൂടെ വെച്ച് ആ ചോറിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ സാധനം ഇട്ട് തന്നെ കഴിക്കുമ്പോണ്ടല്ലോ, ആഹാ, അന്തസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.